വെൽക്കം ടു പാർട്ട് ഫോർ ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നോക്കുന്നത് ആ ഒരു ഇസ്രായേലിൻ്റെ ചരിത്രമാണ് അതായത് യേശുക്രിസ്തുവൊക്കെ ജനിക്കുന്നതിന് മുമ്പ് രക്ഷാകര പദ്ധതിയായിട്ട് മഷിയ ജനിക്കുന്നതിന് മുമ്പ് അവിടെ എന്തൊക്കെ സംഭവിച്ചു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് എന്തൊക്കെ സംഭവിച്ചു എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം മത്തയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാല് തലമുറ ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം പതിനാല് തലമുറ ബാബേൽ പ്രവാസം മുതൽ യേശുക്രിസ്തു വരെ പതിനാല് തലമുറ അപ്പം നമ്മൾ അബ്രഹാം അവിടെ വന്ന് കനാൻ ദേശത്ത് മെസ്സപ്പോട്ടാമിയയിലുണ്ടായിരുന്ന ദേശത്ത് നൂറ് ദേശത്ത് നിന്ന് ഇവിടെ വന്ന് കനാൻ ദേശത്ത് വന്ന് കാലുകുത്തിയ അബ്രഹാമിന്നെ നമ്മൾ കണ്ടു അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാല് തലമുറ അതായത് ദാവീദ് അവിടുത്തെ രാജാവായി ദാവീദിന് തൊട്ട് മുമ്പ് ഷൗല് അവിടുത്തെ രാജാവായിരുന്നു അപ്പോൾ അതിനു മുമ്പ് ന്യായാധിപന്മാർ അതായത് ആ ഒരു ഇസ്രായേലിനെ വിളിക്കുന്നത് എന്നാണ് എന്ന് പറഞ്ഞാൽ ദൈവത്താൽ ഭരിക്കപ്പെടുന്ന ഒരു രാജ്യം അപ്പോൾ അതുവരെ ന്യായാധിപന്മാരൊക്കെയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർ അപ്പുറത്തെ അപ്പുറത്തെ രാജ്യത്തോടും ഇപ്പുറത്തെ രാജ്യത്തോട്ടും നോക്കിയിട്ട് അവർ ആഗ്രഹിച്ചു അവർ പറഞ്ഞു അവർ ഷമുവൽ പ്രവസാനത്തെ ഷം ന്യായാധിപനായിരുന്ന ഷമുവൽ പ്രവാചകനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണമെന്ന് പറഞ്ഞു അവ ദൈവം ഷമുയൽ പ്രവാചകനോട് പറഞ്ഞ് ഈ വിഷമിക്കേണ്ട അവർ നിന്നെയല്ലേ എന്നെയാണ് തള്ളിക്കളഞ്ഞതെന്ന് പറഞ്ഞു അവരുടെ ഇഷ്ടപ്രകാരം അവർക്കൊരു രാജാവിനെ അതിൻ്റെ ദോഷവശങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുത്തു അതായത് അവർ നല്ല നല്ല അരമനകൾ അവർ വസിക്കും നല്ല നല്ല ഭക്ഷണം അവർക്ക് കഴിക്കും നിങ്ങളുടെ മക്കൾക്ക് ലഭിക്കാനുള്ള എല്ലാ രാജാക്കന്മാരുടെ മക്കൾ കൊണ്ടുപോകും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും അപ്പുറത്തെ ഇപ്പുറത്തേയും രാജ്യങ്ങളിലെ രാജാക്കന്മാരെ പോലെ ഞങ്ങൾക്കൊരു രാജാവ് വേണം എന്ന് ഒരു ദുഷാഢ്യം പിടിച്ച ഒരു പശുക്കിടാവിനെ പോലെയുള്ള ഒരു ജനതയാണ് ഇസ്രായേൽ അപ്പോൾ അവരന്നും അങ്ങനെ ദുഷാഢ്യം പിടിച്ചതിനാൽ ഷൗലിനെ കൊടുത്തു പിന്നീട് വന്ന രാജാവായിരുന്നു ഷൗലിനെ ഷൗലിൽ ഒരു ഡിപ്രഷൻ കയറി അശുദ്ധാത്മാവ് ശൗലിലേക്ക് പ്രവേശിച്ചു ഡിപ്രഷൻ കയറി അങ്ങനെ വാളാൽ നിഹതനായി മകൻ ജോനദനും വാളാൽ നിഹതനായി കഴിഞ്ഞപ്പോൾ ഷമുയൽ പ്രവാചകൻ ദാവീദിനെ രാജാവാക്കി ആ ഒരു പതിനാലാം അബ് അബ്രഹാമിൻ്റെ പതിനാലാമത്തെ തലമുറയാണ് ദാവീദ് അപ്പം ദാവീദ് അവിടെ വന്നിട്ട് കുറേ ദാവീദ് രാജാവ് മഹാരാജാവ് ദാവീദ് മഹാരാജാവ് യഹൂദ ഗോത്രമായിരുന്നു യഹൂദ ഗോത്രത്തിൽ രാജാക്കന്മാരുടെ ഗോത്രത്തിലാണ് നമ്മുടെ യേശു ക്രിസ്തു യേശു മഷിഹായും വന്ന് ജനിച്ച രാജാദി രാജനെ യേശു മഷിഹായും വന്ന് ജനിച്ചത് എന്നാൽ ഷൗലെന്ന് പറയുന്നത് ബെനിയാമൻ ഗോത്രജനായിരുന്നു അപ്പോൾ ദാവീദ് വന്നതിന് ശേഷം അവിടെ എന്തൊക്കെ മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ അതുവരെ ഹെബ്രോൺ എന്ന് പറയുന്ന ആ ഒരു സ്ഥലമായിരുന്നു ഈ ഒരു ഇസ്രായേൽ രാജ്യത്തിൻ്റെ ആ ഒരു രാജാവ് അതിൻ്റെ ഒരു ക്യാപിറ്റൽ അതിൻ്റെ ഒരു തലസ്ഥാനം എന്ന് പറയുന്നത് അപ്പം ദാവീദ് ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടത്തി ജബൂസിയർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് യരിശലേം പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു പിന്നീട് ദാവീദ് മഹാരാജാവാണ് ആ ഒരു ഹെബ്രോണിൽ നിന്ന് തലസ്ഥാനം ക്യാപിറ്റൽ സിറ്റി യരിശലേമിലേക്ക് മാറ്റുന്നത് ഇന്നും ട്രംപൊക്കെ വളരെ ആഗ്രഹിക്കുന്നത് യരുഷലേം ഇസ്രായേലിൻ്റെ ക്യാപിറ്റൽ ആയിട്ട് സദാകാലത്തെ കാര്യം സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് യരിശലേം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ദാവീദ് മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ യഹൂദ ഗോത്രത്തിൽ ജനിച്ച ദാവീദ് മഹാരാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഹെബ്രോളിൽ നിന്ന് ക്യാപിറ്റൽ സിറ്റി ഇസ്രായേലിന് ക്യാപിറ്റൽ സിറ്റി ജെറുസലേമിലേക്ക് മാറ്റുന്നത് അത് കഴിഞ്ഞ് ദാവീദ് മഹാരാജാവിന് അവിടെ ഒരു ദേവാലയം പണിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നീ ഒരുപാട് രക്തച്ചൊരിച്ചിൽ നടത്തിയിട്ടുണ്ട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് നീ പണിയേണ്ട നിന്റെ മകനായ ശലോമോഹൻ മഹാരാജാവ് അവിടെ ദേവാലയം പണിയും എന്ന് ദൈവം ദാവീദിനോട് പറഞ്ഞു അങ്ങനെ അതിനുള്ള പ്രിപ്പറേഷൻസ് തയ്യാറെടുപ്പുകളെല്ലാം സ്വർണവും വെള്ളിയും അങ്ങനെയുള്ള മെറ്റീരിയൽസ് എല്ലാം അത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ശലോമോൻ രാജാവ് രാജാവായി കഴി ശലോമോൻ രാ രാജാവായി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു ദേവാലയം പണിതു പ്രസിദ്ധമായ അവർക്ക് അന്നും ഇന്നും ഒരു ദേവാലയമുള്ളൂ പ്രസിദ്ധമായ എരിശലിയൻ ദേവാലയം പണിതു അത് അരമന ഏഴു വർഷം എടുത്ത് തരിശിലേയും ദേവാലയം പണിയാൻ ശലോമോൻ അത് കഴിഞ്ഞ ഒരു അരമന പണിത് അരമന പണിയാൻ പതിമൂന്ന് വർഷങ്ങളോ വർഷത്തോളം എടുത്തു ലെബനോനിലെ ദേവതാരികളെല്ലാം കൊണ്ടുവന്ന് അങ്ങനെ വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് ശലോമോൻ ആ ഒരു ദേവാലയം പണിത് പക്ഷേ ജനങ്ങൾ ടാക്സ് കൊടുത്ത് മുടിഞ്ഞായിരുന്നു പക്ഷേ ശലോമോൻ്റെ ഭരണത്തിന് ശേഷം വളരെ ലാവിശമായിട്ടുള്ള ജീവിതമായിരുന്നു എന്നുള്ളതുകൊണ്ട് ഷാലോമോഹൻ്റെ ഭരണത്തിന് ശേഷം മകനായ രഹോബയോം രാജാവായി രാജാവായി ജനങ്ങൾ വന്ന് രഹോബയോമിനോട് അഭ്യർത്ഥിച്ചു ടാക്സ് കുറയ്ക്കണമെന്ന് പറഞ്ഞപ്പം രഹോബയോം തൻ്റെ സുഹൃത്തുക്കളായ ചെറുപ്പക്കാരോട് പ്രായമായ പിതാവിൻ്റെ ആ ഒരു മന്ത്രിമാരോടൊന്നും ആലോചിക്കാതെ തൻ്റെ ചെറുപ്പക്കാരായ മന്ത്രിമാരോടൊക്കെ ആലോചിച്ചിട്ട് അവർ പറഞ്ഞുകൊടുത്തതിന് പ്രകാരം പറഞ്ഞു എൻ്റെ പിതാവ് എൻ്റെ അരവണ്ണത്തേക്കാളും വലുതായിരിക്കും എൻ്റെ ചെറുപേരലിൻ്റെ വണ്ണം അതായത് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിഭീമമായ ടാക്സ് നിങ്ങളുടെ മേൽ ചുമത്തും എന്ന് പറഞ്ഞു അങ്ങനെ രാജ്യം കലഹിച്ചു അങ്ങനെ ഇസ്രായേൽ എന്നും യഹൂദ എന്നും രണ്ട് ഗോത്രമായിട്ട് രണ്ട് രാജ്യമായിട്ട് ഇസ്രായേൽ പിളർന്നു ഇസ്രായേൽ എന്നും യഹൂദ എന്നു അതായത് വടക്കേ ഗോത്രം ഇസ്രായേൽ തെക്കേ വടക്കേ രാജ്യം ഇസ്രായേൽ തെക്കേ രാജ്യം യഹൂദ അങ്ങനെ രണ്ടായിട്ട് പിളർന്നു അതിൽ പത്ത് ഗോത്രം വടക്കേ രാജ്യമായ ഇസ്രായേൽ ഇസ്രായേലിൻ്റെ കൂടെ ജറോബിയും രാജാവുമായി തെക്ക് രണ്ട് ഗോത്രം അതായത് ഏറ്റവും പ്രധാനപ്പെട്ട യഹൂദ ഗോത്രവും പിന്നെ ഏറ്റവും ചെറിയ ബെന്യാമിൻ ഗോത്രവും പിന്നെ ദേവാലയം അവിടെ ഉള്ളുകൊണ്ട് രവി ഗോത്രം അങ്ങനെ വളരെ നിസാരമായ രണ്ട് ഗോത്ര രണ്ട് രണ്ടര ഗോത്രം മാത്രമേ ശലോമോൻ്റെ ആ ഒരു ഗോത്രത്തിന് അതായത് യഹൂദ ഗോത്രത്തിന് ഉണ്ടായിരുന്നുള്ളു പക്ഷേ രാജ്യത്തും ഇവരെ വിട്ടുമാറത്തില്ലെന്ന് ദൈവത്തിന് അവരുടെ മേൽ ഒരു അനുഗ്രഹ വചസ് ഉണ്ടായിരുന്നു പക്ഷേ വടക്കുള്ള അവർ സൈന്യാധിപനായ ജറോബയോം എന്ന് പറയുന്ന ആളെ രാജാവാക്കിയിട്ട് ആ രാജാവിൻ്റെ കീഴിൽ നിന്നു അവർ ആ രാജ്യക്കാര് തെക്കേ നാട്ടിലോട്ട് അതായത് യെരിശലയം ദേവാലയത്തിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ ദാൻ ഗോത്രത്തിൻ്റെ ആ ഒരു പ്രദേശത്തൊരു ലോക്കൽ ഒരു ദേവാലയം പണിതു അതുകൊണ്ട് തന്നെ ആ ഒരു ദാൻ ഗോത്രവും ഒരവകാശം കിട്ടാതെ മുടിഞ്ഞുപോയി ആ ഒരു രാജ്യം ഹിസ്റ്ററിയിലേക്ക് ചരിത്രത്തിലേക്ക് നഷ്ടമായി പോവുകയാണ് ഉണ്ടായത് അപ്പം ഇസ്രായേൽ എന്ന് പറഞ്ഞ് ഇസ്രായേൽ എന്നും യഹൂദ എന്നും രണ്ട് വടക്കൻ ഗോത്രവും വടക്കൻ രാജ്യവും തെക്കൻ രാജ്യവുമായിട്ട് ഇത് രണ്ടായിട്ട് പിരിഞ്ഞു ഇസ്രായേലിനെ അസിറിയൻസ് അസ്രിയക്കാര് ഇസ്രായേലിനെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം നൂറു വർഷക്കാലം യഹൂദ രാജ്യം നിലനിന്നിരുന്നു അവർ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവിടുത്തെ ഉള്ള രാജാക്കന്മാരെല്ലാം ദൈവത്തിലേക്ക് തിരിഞ്ഞു ജറമയാ പ്രവാചകനെ ദൈവം അങ്ങോട്ട് അയച്ചു വിലാപത്തിൻ്റെ പ്രവാചകൻ അഥവാ കണ്ണുനീരിൻ്റെ എന്നാണ് ജരമയാ പ്രവാചകൻ അറിയപ്പെടുന്നത് അപ്പം പക്ഷേ പത്ത് നാൽപ്പത് വർഷത്തെ ഈ കണ്ണുനീരിൻ്റെ പ്രവാചകനായ അല്ലെങ്കിൽ വിലാപത്തിൻ്റെ പ്രവാചകനായ ജനമേയ പ്രവാചകൻ കരഞ്ഞ് വിലപിച്ച് പ്രവചിച്ചെങ്കിലും യഹൂദ അവസാനം ബാബിലോണിയൻസിൻ്റെ അതായത് നെബുഖർനേസർ രാജാവ് അതായത് ഇന്നത്തെ ഇറാഖ് തന്നെ നെബുഖർ രാജാവ് അവരെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് അതായത് ഇസ്രായേലിനെ അശൂര് അതായത് അസ്രിയൻസ് പിടിച്ചുകൊണ്ട് പോയെങ്കിൽ അതിന് കൃത്യം നൂറ് വർഷങ്ങൾക്ക് ശേഷം യഹൂദ രാജ്യത്തെ ബാബിലോണിയൻസ് നെബുഗർ പിടിച്ചുകൊണ്ട് പോവുകയാണ് ഉണ്ടായത് എല്ലാം ഇറാഖിൻ്റെ ആ ഒരു പ്രസ്ഥാനം തന്നെയാണ് പിന്നീട് ഒരിക്കലും ഇസ്രായേൽ തിരിച്ചു വന്നില്ല എന്നാൽ യഹൂദ രാജ്യത്തെപ്പറ്റി അതായത് യരുഷലേം ദേവാലയമൊക്കെ ഇരുന്ന ആ ഒരു യഹൂദ രാജ്യത്തെപ്പറ്റി യഹൂദ എൻ്റെ പ്രിയപുത്രനോ എന്നുള്ള രീതിയിലാണ് ദൈവം പറയുന്നത് യഹൂദ രാജ്യത്തിനെതിരായിട്ട് ദൈവം വിചാരിക്കുമ്പോൾ പോലും പ്രിയപുത്രനായതുകൊണ്ട് അവനോടൊരു അനുകമ്പ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വരുന്നു അപ്പം ഏഷ്യ പ്രവചനം എരമ്യാ പ്രവചനം എല്ലാ രാജ്യത്തിലോട്ട് അയച്ചു ഇനി അവർ പ്രവാസിലേക്ക് പോയപ്പോൾ അവിടെ ദാനിയേലും അതുപോലെയുള്ള പ്രവാചകന്മാരെല്ലാം ഹെസക്കിയൽ പ്രവാചകനെല്ലാം അവർക്ക് അവിടെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഒരിക്കലും ഇസ്രായേൽ പിന്നീട് തിരിച്ചു വന്നില്ല ഇസ്രായേൽ ചരിത്രത്തിലേക്ക് അതായത് പത്തു ഗോത്രം ചരിത്രത്തിലേക്ക് നഷ്ടപ്പെട്ട് പോയെങ്കിൽ എഴുപത് വർഷത്തെ പ്രവാസത്തിന് ശേഷം ധാനിയലിൻ്റെ ദാനിയൽ പോകുള്ള പ്രവാചകന്മാരുടെയൊക്കെ പ്രാർത്ഥന കാരണം യഹൂദ തൻ്റെ സ്വന്ത ദേശത്തേക്ക് മടങ്ങി വന്നു പ്രവാസിൽ നിന്ന് അവർ സ്വന്തം ദേശത്തിലേക്ക് മടങ്ങി വന്നു ആ മടങ്ങി വന്നപ്പോൾ അവരുടെ ദേവാലയം നെബുകന്യാസർ തകർത്തിട്ടുണ്ടായിരുന്നു ആ തകർത്ത ദേവാലയം സെരൂബാബേൽ അവർക്ക് വീണ്ടും പണിത് കൊടുത്തു ജോഷുവൻ സെരൂബാബേലും അടങ്ങുന്ന ആ ഒരു ദൈവദാസന്മാർ ആ ഒരു ദേവാലയം പണിതു നെഹമ്യ ആ ഒരു രാജ്യത്തിൻ്റെ കോട്ടമതിൽ തകർത്ത് കളഞ്ഞ കോട്ടമതിൽ നെഹമ്യയുടെ നേതൃത്വത്തിൽ പണിത് കൊടുത്തു എസ്ര എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയ ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു ആ ഒരു പുരോഹിതൻ ഈ തിരിച്ചു വന്നവരിൽ പലരും മറ്റുള്ള എല്ലാം കല്യാണം കഴിച്ച് അങ്ങ് എക്സൈഡിലേക്ക് പോയവരെല്ലാം ഇങ്ങനെ ആ ഒരു രക്തശുദ്ധി ഇല്ലാതെ പോയിരുന്നു അവരെ എല്ലാവരെയും തിരിച്ച് ആ ഒരു യഹൂദ മതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരിക്കാനായിട്ട് എസ്ര വളരെയധികം ശ്രമം നടത്തി അപ്പം ആ നെഹമ്യ ആ ഒരു ദേവാലയം പണിയുന്ന സമയത്ത് സാൻബലത്ത് അവിടെ വന്ന് ഒരു ആ ദേവാലയം പണി മുടക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും അന്ന് ആ തിരിച്ച് ദേവാലയം പണിയാനും കോട്ട മുതൽ പണിയാനും അവരെ തിരിച്ച് ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചവരാണ് എസ്രായും നെഹമ്യായും സെരുബാബേലും ജോഷുവേയും അപ്പം നെബുക്കന്നേസർ തകർത്ത് കളഞ്ഞ ആ ഒരു ദേവാലയം ശലോമോൻ പണിത മഹത്തായ ആ ഒരു ദേവാലയം ഇവർ തിരിച്ചു വന്നപ്പോൾ ശെരുബാവലിൻ്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ ദേവാലയം പണിതും ആ ഒരു ദേവാലയം കണ്ടപ്പോൾ ഈ പ്രവാസികളായിട്ട് തിരിച്ചു വന്ന അപ്പോൾ എഴുപത് വയസ്സിൽ എഴുപത് വയസ്സിനധികം ഉണ്ടായിരുന്നവർ അതായത് എഴുപത് വയസ്സ് വർഷത്തോളം ഇവർ പ്രവാസിൽ പോയി അതിന് മേലെ ഉണ്ടായിരുന്നവർ അതായത് ശലോമോൻ രാജാവ് പണിത ദേവാലയം മാത്തരമായ ദേവാലയം കണ്ടവർ ഈ ഒരു ദേവാലയം കണ്ടപ്പോൾ കരയുകയും പുതിയ ആൾക്കാർ ദേവാലയമില്ലാതെ പ്രവാസിൽ വസിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ജനിച്ചവർ അവർക്കായിട്ട് ഒരു ദേവാലയം കണ്ടപ്പോൾ അവർ സന്തോഷത്തിൽ ചിരിക്കുകയും ചെയ്തു അങ്ങനെ ദുഃ സുഖ സന്തോഷ ദുഃഖ സമ്മിശ്രമായ ഒരു വികാരമായിരുന്നു അന്ന് അവിടെ അലയടിച്ചിരുന്നത് അപ്പോൾ ഇതാണ് അവരുടെ പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വരുന്നു അപ്പോൾ ദാനിയേൽ സ്ഥിരമായി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നെങ്കിലും പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്ന കൂട്ടത്തിൽ ദാനിയൽ ഇല്ല ദാനിയലിനോട് ദൈവം പറയുന്നുണ്ട് നീ കല്ലറയിൽ പ്രവേശിച്ച് സമാധാനത്തോടെ ഇരിക്കുക കർത്താവിൻ്റെ രണ്ടാം വരവിൽ നീ ഉയർത്തെഴുന്നേറ്റ് വരും എന്നൊരു വാഗ്ദാനം തൻ്റെ പ്രിയങ്കരനായ ദാനിയലിന് ദൈവം അവിടെ കൊടുക്കുന്നുണ്ട് ഇതാണ് പാർട്ട് ഫോറിനെ പറ്റിയുള്ള വിവരണം